Hi everyone, welcome to our YouTube channel Nrvara Education. അടുത്ത നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റർ എന്താണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് ദ സം ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ ക്ലാസ് ഈസ് 5 ആണോ? അതായത് ബോയ്സ് പ്ലസ് ഗേൾസ് എന്താണ് 5 ആണോ? അടുത്ത് എന്താ പറഞ്ഞിരിക്കണേ? ബോയ്സ് ആർ മോർ ദാൻ ഗേൾസ് ബൈ 1. അതായത് ഗേൾസിനേക്കാളും ബോയ്സ് എത്ര കൂടുതലാണ്? 1 കൂടുതലാണ് ആണോ? അതായത് ബോയ്സ് 6 ആണെങ്കിൽ ഗേൾസ് എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ എന്താണ് ബോയ്സ് മൈനസ് ഗേൾസ് ഈക്വൽ ടു എന്താ? 1. ഓക്കെ ആണല്ലോ. ഈ ബോയ്സിന് നമുക്ക് ഒരു വേരിയബിൾ കൊടുക്കാം എക്സ്, ഗേൾസിന് അടുത്ത വേരിയബിൾ കൊടുക്കാം വൈ ആണോ? അതായത് ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്താ? 5. അടുത്തത് ഏതാ? ബോയ്സ് മൈനസ് ഗേൾസ്. അപ്പം എക്സ് മൈനസ് വൈ ഈക്വൽ ടു എന്താ? 1. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിയേ, ഇവിടെ എക്സിൻ്റെ പവർ എന്താണ്? എന്താ? 1 ആണ്. അത് വൈയുടെയും പവർ എന്താണ്? 1 ആണ്. അപ്പോൾ ഇത് എന്ത് ഇക്വേഷനാണ്? ലീനിയർ ഇക്വേഷനാണ് ആണോ? ഇനി ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ എന്താണ്, എത്ര വേരിയബിളാണ്? വേരിയബിളാക്കി 2 വേരിയബിൾ. ഓക്കെ, നോക്കി ഇവിടെ 2 ഇക്വേഷൻ ഉണ്ട് കണ്ടോ. അതുകൊണ്ടാണ് പറയുന്നത് എന്താ, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. ഇങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് എക്സും വൈയും സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കി ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രയാണ്. അതായത് സം ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് 5. ഓക്കെ, ബോയ്സ് 5 ഗേൾസ് 0 ആവാം ആണോ? ബോയ്സ് 4 ഗേൾസ് 1 ആവാം. ബോയ്സ് 3 ഗേൾസ് 2 ആവാം. ബോയ്സ് 2 ഗേൾസ് 3 ആവാം. ഓക്കെ, ബോയ്സ് 1 4 ആവാം, 0 5 ആവാം ആണല്ലോ. അടുത്ത് പറഞ്ഞിരിക്കുന്ന ബോയ്സ് ആർ മോർ ദാൻ ഗേൾസ് ബൈ 1. അതായത് അത് ഗേൾസിനേക്കാളും ഒരെണ്ണം കൂടുതലാണ്. അപ്പോൾ ഏതാണ്? മനസ്സിലായി, 3 ഉം 2 ഉം. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ 3 വേരിയബിൾ ആണെങ്കിൽ എത്ര ഇക്വേഷൻ വേണം? നമുക്ക് 3 ഇക്വേഷൻ വേണം. മനസ്സിലായോ? അടുത്ത ടോപ്പിക്. ഓക്കെ, ഇക്വേഷൻ്റെ ഫോം എന്താണ്? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഇവിടെ എയും ബിയും 0 ആവാൻ പാടുണ്ടോ? എ കോമ ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എന്താ കാര്യം? ഇപ്പോൾ സപ്പോസ് ബി 0 എന്ന് വിചാരിച്ചു, എന്തായിട്ട് മാറും? എ എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഇത് ലീനിയർ ഇക്വേഷന് എത്ര വേരിയബിളാണ്? 1 വേരിയബിൾ അല്ലേ? മനസ്സിലായോ? ഓക്കെ, വേർ എ ബി സി ആർ എന്താണ്? റിയൽ നമ്പേഴ്സ്. എന്നിട്ട് പറയുന്നുണ്ട് എന്താ, എയും ബിയും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല ആണോ? ഇസ് കോൾഡ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എക്സ് ആൻഡ് വൈ. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ ജനറൽ ഫോമാണ്. എന്താണ് എ വൺ എക്സ് പ്ലസ് ബി വൺ വൈ പ്ലസ് സി വൺ ഈക്വൽ ടു 0. എ ടു എക്സ് പ്ലസ് ബി ടു വൈ പ്ലസ് സി ടു ഈക്വൽ ടു 0 ആണോ? ഇവിടെ എ വൺ ബി വൺ സി വൺ എ ടു ബി ടു സി ടു എന്താണ്? റിയൽ നമ്പേഴ്സാണ്. ഇവിടുത്തെ കണ്ടീഷൻ എന്താ? എ വണ്ണും ബി വണ്ണും സൈമിൾട്ടേനിയസ്ലി 0 ആവാൻ പാടില്ല. അതുകൊണ്ടാണ് എഴുതിക്കുന്നത് എന്താ, എ വൺ സ്ക്വയർ പ്ലസ് ബി വൺ സ്ക്വയർ നോട്ട് ഈക്വൽ ടു 0. സിമിലർലി എ ടുവും ബി ടുവും സൈമിൾട്ടേനിയസ്ലി എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. എ ടു സ്ക്വയർ പ്ലസ് ബി ടു സ്ക്വയർ നോട്ട് ഈക്വൽ ടു 0. മനസ്സിലായല്ലോ. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഇത് നമുക്ക് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നാണ്. ഓക്കെ, നമുക്ക് 2 മെത്തേഡുണ്ട്. എന്താണ്? ഗ്രാഫിക്കൽ മെത്തേഡും എന്താ ഓൾജിബ്രൈക് മെത്തേഡും. ആദ്യം നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് നോക്കാം. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് ഇതിന് കുറച്ച് സ്റ്റെപ്പുണ്ട്. ഓക്കെ, ആദ്യം എന്താണ്, ആദ്യം 2 ഇക്വേഷൻ്റെയും ഗ്രാഫ് വരയ്ക്കുക. ഇഫ് ദ ലൈൻ ഇൻ്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിൻ്റ്, അതായത് ലൈൻ ഇൻ്റർസെക്ട് ചെയ്യുന്നെങ്കിൽ എന്താണ് യുണീക്ക് സൊല്യൂഷൻ? ലൈൻ രണ്ടും ഇൻ്റർസെക്ട് ചെയ്തു ആ പോയിൻ്റാണ്. മനസ്സിലായോ? ഇതിൻ്റെ സൊല്യൂഷൻ. ഇനിയിപ്പം ഇനി അടുത്ത കേസ് എന്താണ്, ലൈൻ പാരലാണെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു, അടുത്ത ലൈൻ അതിന് പാരലായിട്ട് പോകുന്നു. ഓക്കെ, ഈ രണ്ട് ലൈനും ഒരിടത്തും വെച്ച് മീറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്താണ്? നോ സൊല്യൂഷൻ. അടുത്തത് എന്താണ്, കോ ഇൻസിഡൻറ്റ് ആണോ? ഈ ലൈനും
അടുത്ത ലൈനും കൂടെ മീറ്റ് ചെയ്തു അങ്ങനെയാണെങ്കിൽ എന്താ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്.